നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് മാർച്ച് 31 വരെ ആയിരുന്നു BS4 വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്ത്യയിൽ നടത്താൻ സാധിക്കുകയുള്ളായിരുന്നു. ലോക്ക്ഡൗൺ കാരണം അത് April 30 വരെയായിട്ട് നീട്ടിയിട്ടുണ്ട്. സോ April 30, അതായത് നാളെയാണ് ഈ ഇതിന്റെ അവസാന ദിവസം. അവസാനമായി നമുക്ക് BS4 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ അറിഞ്ഞതനുസരിച്ച് Form 22 എന്ന് പറയുന്ന ഒരു വാഹന കമ്പനി, ഒരു വാഹന നിർമ്മാതാവ് രജിസ്ട്രേഷന് വേണ്ടി നൽകുന്ന RTO നൽകുന്ന ഒരു ഫോമാണ് Form 22. അതിനകത്ത് വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. അതിന്റെ ഏത് വാഹനമാണ്, അതുപോലെ തന്നെ അതിന്റെ ഷാസി നമ്പർ, എഞ്ചിൻ നമ്പർ, അതുപോലെ ഇത് ഏത് നോംസ്, എമിഷൻ നോംസ് ഏതാണ് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കുന്ന, RTO കൊടുക്കുന്ന ഒരു ഫോമാണ് Form 22 എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് 2016-18 മെർസിഡിസ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ മെർസിഡിസ് ആ BS6 എഞ്ചിൻ വെച്ചിട്ടുള്ള വാഹനങ്ങൾ ഇറക്കിയത്. അതുമാത്രമല്ല 6 മാസം മുമ്പ് വരെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ, മാരുതി, കിയ മോട്ടോർസ്, ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ BS6 നോംസിലുള്ള എഞ്ചിൻ വെച്ച വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിരുന്നു. അതെല്ലാം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇപ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത ഒരു വാഹനത്തിന്റെ കസ്റ്റമർ വിളിച്ചാണ് നമ്മളെടുത്ത് ഈ ഒരു കൺസേൺ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മെർസിഡിസ് ബെൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ടെമ്പററി ചെയ്തിരുന്നു. അത് ടെമ്പററി ചെയ്ത് അദ്ദേഹം ലോക്ക്ഡൗൺ കാരണം അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ RTOയിൽ നിന്ന് ഇന്ന് വിളിച്ചതനുസരിച്ച് നാളെ അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിർബന്ധമായും RTO തന്നെ അത് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം അത് BS4 നോംസിൽ ഉള്ള വാഹനമാണെന്നാണ് പറയുന്നത്. നാളെ വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിടും. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, BS4, BS6 ആണെന്ന് പറഞ്ഞിട്ടാണ് ബെൻസ് കമ്പനി നമുക്ക് തന്നത്. അത് ഞാൻ തർക്കിച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ബെൻസ് കമ്പനിയിൽ നിന്ന് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിനോടും ഈ സെയിം കാര്യമാണ് ബെൻസ് കമ്പനിയുടെ വർഗീസിനോടും മറ്റേ ഈ ജോയിൻ്റ് RTO പറഞ്ഞത്. ബുദ്ധിമുട്ടുണ്ടാകാന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടി തന്നെ എത്രയോ ആൾക്കാർ BS6 ആണെന്ന് പറഞ്ഞിട്ട് ബെൻസിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമമുള്ളൂ. അതല്ല, ഇവർക്ക് RTO BS എന്നുള്ള 60 കുറവാണോ അതെയോ ബെൻസ് കമ്പനി എന്നുള്ള 60 കുറവാണോ അതൊന്നും നമുക്കറിയില്ല. അത് ഏതായാലും നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു ഞാൻ അറിയാതെ തന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി. പക്ഷേ അതിന്റെ Form 22, നിങ്ങളിപ്പോൾ കാണുന്ന ഈ Form 22 എമിഷൻ നോംസ് ആപ്ലിക്കബിൾ ഫോർ ഭാരത് Stage 4 ആൻഡ് ഭാരത് Stage 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് BS4 BS6 എമിഷൻ നോംസ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് BS4 നോംസും BS6 നോംസും ഈ വാഹനത്തിന് ആപ്ലിക്കബിൾ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വാഹനം എങ്ങനെ BS4 ആയി എന്നാൽ BS6 ആവാതിരിക്കുന്നു എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും ഒരു ക്ലാരിറ്റിയും RTO തന്നിട്ടില്ല. നിർബന്ധമായിട്ടും നാളെ ചെയ്യണം. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? ഈ BS4 ആണോ 6 ആണോ എന്ന് കമ്പനിയോട് തന്നെ ചോദിക്കണോ അതിന്റെ ആധികാരികമായിട്ട് RTO ഓഫീസിൽ പറയോ? ആധികാരികമായിട്ട് കമ്പനി ഞങ്ങൾക്ക് വന്നേക്കണം എന്ന് വെച്ചാല് BS4 കേസും BS6 എഞ്ചിനും വെച്ചേക്കണം. ഓക്കെ, ഞാൻ ചോദിക്കണത് ഡേവിസ് എന്നല്ലേ പേര് സാറിന്റെ? സാർ, ഞാൻ ചോദിക്കുന്നത് ഈ BS4 BS6 ആണെന്നുള്ള കൺഫർമേഷൻ തരുന്നത് കമ്പനിയാണോ ഓർ ബൈ ദ RTO ഓഫീസിൽ നിന്നാണോ? ഡോട്ട് ട്രാൻസ്പോർട്ട് അതോറിറ്റി. സോ കമ്പനി ഈസ് പ്രസന്റിംഗ് എ പ്രൂഫ് യു ക്യാൻ രജിസ്റ്റർ ഇൻ ദാറ്റ് ടൈം, റൈറ്റ്? ആ സമയത്ത് കമ്പനി തന്നിരിക്കുന്ന BS4 എന്ന് മാത്രം പറഞ്ഞാൽ BS4 ആണ്, BS6 എന്ന് പറഞ്ഞാൽ BS6 ആണ്. BS4 എഞ്ചിൻ, അതായത് ഒരു വണ്ടി ഡിസൈൻ ചെയ്തപ്പോൾ BS4 കേസ് അതിന് ഏറ്റവും അവരുടെ പുതിയ ഡിസൈനായ എഞ്ചിൻ അവർ BS6 കണ്ടീഷനിലെ എഞ്ചിൻ വെച്ചേക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് ആ വണ്ടി BS4 മാനദണ്ഡത്തിൽ നമ്മൾ കയറ്റാൻ പറ്റുള്ളൂ നമുക്കത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ BS6 നമ്മൾ എന്ത് മാനദണ്ഡം തരണം? ഇപ്പൊ ഒരു വെഹിക്കിള്, സപ്പോസ് ഒരു വെഹിക്കിള് BS6 ആണെങ്കിൽ നമുക്ക് അതിന് വേറെ 12 ജെനുവിൻ ആയിട്ടുള്ള പ്രൂഫ് പേപ്പർ പ്രസന്റ് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഇതിന്റെ കമ്പനിയുമായി സംസാരിച്ചതനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞത് BS4 നോംസ് നിലനിൽക്കുന്ന സമയത്താണ് ഈ വാഹനം പ്രൊഡക്ഷൻ ചെയ്തത്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ വാഹനം BS4 നോംസും കൂടി ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഈ BS4 എഞ്ചിൻ കംപ്ലയിന്റും കൂടി ആണ് ഈ വാഹനം. എന്നാൽ ഈ വാഹനം BS6 ആണ്.
BS6 കംപ്ലൈന്റ് എഞ്ചിനും ഈ വാഹനം BS4 ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും അല്ലെങ്കിൽ BS4 സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ് BS4 എമിഷനും BS6 എമിഷനും കൂടി രണ്ടും കൂടി ആപ്ലിക്കബിൾ ആണെന്നാണ് ഇതിന്റെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ RTO പറയുന്നതനുസരിച്ച് നാളെ, അതായത് April 30 തന്നെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ വാഹനം ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് RTO പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇത് അങ്ങനെ ചെയ്താൽ, അങ്ങനെ നാളെ തന്നെ രജിസ്റ്ററി ചെയ്ത് ചെയ്താൽ അത് BS4 എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ RC ബുക്കിൽ പതിപ്പിക്കുകയും അതുവഴി കസ്റ്റമറിന് ഒരുപാട് നഷ്ടം സംഭവിക്കുകയും BS6 ആണ് എന്നുള്ള വിശ്വാസത്തിൽ മേടിച്ച കസ്റ്റമറിന് അത് ഒരു ഒരു കമ്പനിക്കല്ല, 3-4 കമ്പനിക്ക് ഈ ഒരു സെയിം ഇഷ്യൂ ഉണ്ട്. അതിൽ കൂടുതൽ ഞാൻ അന്വേഷിച്ചില്ല. എന്നാൽ വളരെ ഹൈ വോളിയം ചെയ്യുന്ന ഒരുപാട് ലക്ഷറിയും അല്ല സാധാരണക്കാരുടെ വാഹനങ്ങളായ ചെറിയ ചെറിയ മാനുഫാക്ചറേഴ്സും അല്ലെങ്കിൽ ചെറിയ വിലയിൽ കിട്ടുന്ന വാഹനങ്ങളുള്ള മാനുഫാക്ചറിങ് എല്ലാം ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഈ ഒരു കാരണം കൊണ്ട് അത് BS4 ആയി വന്നാൽ BS6 എന്ന് പറഞ്ഞ് വാങ്ങിച്ച ആളുകൾ എല്ലാവരും ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. അതുവഴി ഒരുപാട് പണം നഷ്ടം കസ്റ്റമറിന് ഉണ്ടാവും. കാരണം അത് BS4 എന്നുള്ള രീതിയിലായിരിക്കും ആ വാഹനങ്ങൾ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം BS4 വാഹനങ്ങൾ ഒരുപാട് വില താത്തിയാണ് പല മാനുഫാക്ചറേഴ്സും വിറ്റഴിച്ചത്. അതുകൊണ്ട് BS6 എന്നുള്ള ആ കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ച സേഫ് ആയിട്ടിരിക്കാൻ വാങ്ങിച്ച കസ്റ്റമേഴ്സിന് അത് BS4 ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ ഒരുപാട് പണം നഷ്ടം ഉണ്ടാകും. സോ അതുപോലെ തന്നെ ഇതിനൊരു ക്ലാരിറ്റി വേണ്ടിയതുകൊണ്ട് നമ്മൾ ഇത് മെർസിഡീസ് ആണ്, അതിനകത്തൊരു ലക്ഷറി കാർസ് മെർസിഡീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെർസിഡീസിനോട് നമ്മൾ അതിന്റെ ക്ലാരിറ്റി ചോദിച്ചു. ക്ലാരിറ്റി മറ്റു പല സ്റ്റേറ്റിലും ചെയ്തിരിക്കുന്നത് പോലെ നമുക്കും അതിന്റെ ഒരു ഡിക്ലറേഷൻ, അതായത് ഈ വാഹനം BS6 കംപ്ലൈന്റ് എഞ്ചിൻ വെച്ച വാഹനമാണെന്നുള്ള ഒരു ഡിക്ലറേഷൻ കൺഫർമേഷൻ മെർസിഡീസ് ബെൻസും തന്നിട്ടുണ്ട്. അത് നമ്മളുടെ RTO അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് പണം നഷ്ടവും എല്ലാം സംഭവിക്കുന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ BS4 BS6 എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് മാറാനായിട്ടാണ് ഇപ്പോൾ പല കമ്പനികളും അങ്ങനെ ഒരു ഡിക്ലറേഷൻ തരുന്നത്. ഇത് BS6 തന്നെയാണ്, അത് BS6 വാഹനമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡിക്ലറേഷൻ. സോ അത് RTOയ്ക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി. ഈ കസ്റ്റമേഴ്സിന്റെ ഈ വാഹനങ്ങൾ BS6 എന്ന് പറഞ്ഞ് മേടിച്ച ഈ വാഹനങ്ങൾ കൃത്യസമയത്ത് തന്നെ കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളാണ് ഈ വാർത്ത മെർസിഡീസ് ബെൻസിനെ അറിയിക്കുകയും അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഫോം അവര് പ്രിപ്പയർ ചെയ്ത് അവര് നമുക്ക് അയച്ചു തരികയും RTOയ്ക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തത് നമ്മളാണ്. സോ അതുവഴി എനിക്ക് വിശ്വാസമുണ്ട് RTOയ്ക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയും കസ്റ്റമേഴ്സിന് അതിനനുസരിച്ച് BS6 വാഹനം വാങ്ങിച്ച ആളുകൾക്ക് BS6 ആയിട്ട് തന്നെ ആ വാഹനം ഉപയോഗിക്കുവാനും രജിസ്റ്റർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.